ഇച്ഛയുടെ സഹധർമ്മിയായിട്ട് എന്നെ ദൈവം തെരഞ്ഞെടുത്തി. ഞാൻ ഇച്ഛനെ അല്ല, ഒരുപാട് 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 ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഏവർക്കും വലിയൊരു വിഷമം കാണും, എന്തുകൊണ്ട് ഇത്രയും നന്മയുള്ള ഒരു ഇച്ഛനെ ദൈവം വിളിച്ചു? 40 വയസ്സിൽ എന്തുകൊണ്ട് ദൈവം വിളിച്ചു? 34 വയസ്സുള്ള എന്നെ എന്തുകൊണ്ട് വിധവയാക്കി? 5 വയസ്സുള്ള കൊച്ചിന് എന്തുകൊണ്ട് ഒരു പിതാവില്ലാതായി? ഇത്രയും പുണ്യം നിറഞ്ഞ ഒരു അമ്മയ്ക്ക് എന്തുകൊണ്ട് ഒരു മകൻ നഷ്ടമായി? ഇതൊരുപാട് പേരുണ്ടെന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതിന്റെ മറുപടി ഞാനിപ്പം പറയുന്നു. ഇച്ഛൻ ഒരു നല്ല ജീവിതം ജീവിച്ചു. ഇച്ഛന് അസുഖമൊക്കെ വന്നപ്പോൾ ഇച്ഛന് മേലാളിയൊക്കെ വന്നായിരുന്നു. അതല്ലാതെ ഏറ്റവും നല്ല ഒരു പ്യുവർ, നല്ല ഒരു ദൈവം വിളിച്ചപ്പോൾ ചായ നല്ല ഒരു മാനസാന്തരമുണ്ടായി. നല്ല വിശുദ്ധിയോടെ, ഏറ്റവും പരിശുദ്ധിയോടെ ചായ നിലനിന്നിരുന്ന ആ നിമിഷമാണ് ദൈവം വിളിച്ചു. ചായ മാനസാന്തരപ്പെട്ട് വളരെ എന്താ പറയുക, ഒരു ഇപ്പൊ ജനിച്ചു വീണ കൊച്ചിനുള്ള പരിശുദ്ധി ആ ഒരു ലെവലിൽ ചായ എത്തിയത്. ആ സമയത്താണ് ദൈവം വിളിച്ച് പ്രതിസേനകൾക്ക് കൊടുക്കുന്നത്. ഇത് എന്റെ ഉറപ്പായിട്ടുള്ള വിശ്വാസം മാത്രമല്ല, ഇത് ഇന്നലെ രാത്രി മരണത്തിന് ശേഷം ഞാൻ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്. ദൈവമേ കാണിച്ചു തന്നു ഒരു വലിയ ഗോപുരപ്പൊടി, അപ്പുറത്തും ഇപ്പുറത്തും മരണമാരായി സ്വർഗത്തിനോടുള്ള ഗോപുരപ്പൊടി. എന്റെ ഇച്ഛാന്റെ ആത്മാവ് സന്തോഷമൊക്കെ, അതുകൊണ്ട് എന്റെ ഇച്ഛാൻ പറഞ്ഞു എന്റെ ഇച്ഛാൻ ഏറ്റവും വലിയവനായി പോയേ. ശരിയാണ്, എനിക്ക് ദുഃഖമല്ല, പക്ഷെ ദുഃഖത്തേക്കാൾ വേറെ സമാധാനിപ്പിച്ചു, എനിക്ക് ധൈര്യം തന്നു. ഇന്ന് എനിക്ക് ജീവിക്കാൻ മരിക്കാൻ രണ്ടിനും ഇരട്ടി ധൈര്യമാണ് ദൈവം തന്നെ. മരിക്കാൻ എന്തുകൊണ്ട് എനിക്ക് ഇന്ധനത്തെക്കാളും അല്ലെങ്കിൽ ഇങ്ങനത്തെക്കാളും ഇരട്ടി ധൈര്യം ഇന്നലെ തന്നതുകൊണ്ടാണ്. എന്നായാലും ഞാൻ മരിക്കണം, എന്റെ യേശുവിന്റെ അടുത്തോട്ട് പോകണം. പക്ഷെ ഇന്നലെ എന്റെ ഇച്ഛാനും പോയി, എന്റെ ഇച്ഛാനും പോയി ആ വഴി എനിക്ക് സന്തോഷം കൊടുക്കും. എന്റെ ഇച്ഛാനും കൂടി ഉണ്ടല്ലോ, ആ ധൈര്യത്തോടെ എനിക്ക് ജീവിക്കാൻ എന്തുകൊണ്ട് എനിക്ക് ഇരട്ടി ധൈര്യം കിട്ടും? കാര്യം എന്റെ ഇച്ഛാനും ഞാൻ ഈ പറഞ്ഞ എനിക്ക് അമ്മി കൊച്ചിനെ മാത്രമല്ല എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്, നിങ്ങളെ എല്ലാവരെയും കാര്യം ഇച്ഛാനെ നിങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം ജീവിക്കാൻ എനിക്ക് ഇരട്ടി ധൈര്യം. ഇച്ഛാനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് അമ്മയും സാറയും മാത്രമല്ല, നിങ്ങളെ എല്ലാവരുമാണ്. ഇച്ഛാ നിങ്ങളൊക്കെ എങ്ങനെ സ്നേഹിച്ചു അത് തുടർച്ചയായും ഞാൻ സ്നേഹിക്കണം എന്റെ അവസാന ശ്വാസം വരെ. അതിനുവേണ്ടി എൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റ് നിങ്ങൾ മാനിക്കുക. എനിക്കെന്നും ഈ ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം കാണിക്കണം. ഞാൻ അമ്മയും എൻ്റെ മകൾ പ്രത്യേകം നിങ്ങൾ ഇന്നും കുറച്ച് കാലത്തേക്ക് മാത്രമേ അവസാനം വരെ നിങ്ങളെപ്പം ഞങ്ങളെപ്പറ്റി ആലോചിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പറ്റി എല്ലാവരെപ്പറ്റി ഓർക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അനുഗ്രഹം ഇച്ഛാനിൽ കൂടെ കിട്ടി. ഇച്ഛാനിൻ്റെ ആയുസ്സിനും ജീവിതത്തിനായിട്ടും ഞാൻ ഒരുപാട് ദൈവത്തോട് സ്തോത്രം പറയും. ഞാൻ പറയാം, എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഇച്ഛൻ പോയി, പക്ഷെ അതിലേറെ എനിക്ക് ധൈര്യവും സമാധാനവും എൻ യേശുക്കച്ഛൻ പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. എനിക്ക് ധൈര്യവും സമാധാനം എൻ്റെ യേശുക്കച്ഛൻ തരും. അതുകൊണ്ട് നിങ്ങളാരും ഇനി സങ്കടപ്പെടേണ്ടി ആവശ്യമില്ല. ശരിയാണ്, പോയില്ലെങ്കിൽ വിഷമം എല്ലാവർക്കും കാണാം, പക്ഷേ ഇത്രയും സ്നേഹം നന്ദിയിലേക്ക് പോകുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം കാണാം. പക്ഷെ ഇച്ഛൻ നമ്മുടെ ഇടയിലുള്ളതിനേക്കാളും വളരെ സന്തോഷത്തിലാണ്. അപ്പൊ അറിയിച്ചായി എൻ്റെ യേശുക്കച്ഛൻ തരും. ഇതിലെ കുറച്ച് വിശ്വാസം മാത്രമല്ല, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ കണ്ടതുപോലെ
ശോഭി ബാബു.